നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ മദ്യലഹരിയിൽ നിന്നും കരകയറ്റാൻ പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നാൽ പിണറായി സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും മറ്റൊന്നാണ്. നിർത്തലാക്കിയ കള്ളവാറ്റ വീണ്ടും മറ്റൊരു രീതിയിൽ തുടങ്ങാൻ പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യൻ. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദനത്തിന് നടപടി ആരംഭിച്ചു. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വീര്യം കുറഞ്ഞ മദ്യമായ ബിയർ, വൈൻ എന്നിവ സംസ്ഥാനത്ത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ വഴി നൽകുന്നുണ്ട്. ഇത് മദ്യാസക്തി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയില്ലെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. അതിനാൽ വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിച്ച് വിതരണം നടത്തുന്നതിലൂടെ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചുകൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണിത്. ഇതേ തുടർന്നാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. മദ്യം ഉത്പാദിപ്പിക്കാൻ ചക്ക, കശുമാങ്ങ, കൈതച്ചക്ക, വാഴപ്പഴം, ധാന്യം തുടങ്ങിയവ ഉപയോഗിക്കുന്നതോടെ ഇവ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയും. കർഷകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ചെയ്യുമെന്ന് കാർഷിക സർവകലാശാലയും റിപ്പോർട്ട് നൽകിയിരുന്നു. വെള്ളയാണി കാർഷിക കോളേജിലെ ഹോം സയൻസ് വിഭാഗവും വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പ്രോസസ്സിംഗ് ടെക്നോളജി വിഭാഗവും ചക്കപ്പഴത്തിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ ഉൾപ്പെടെ സാങ്കേതിക സഹായത്തോടെയാകും വൈൻ നിർമ്മാണം. പഴവും കശുമാങ്ങയും ചക്കയും ഒക്കെ ടൺ കണക്കിനാണ് സംസ്ഥാനത്ത് ഓരോ വർഷവും കേടായി പോകുന്നതെന്നും അതിനാൽ വൈൻ നിർമ്മാണം വലിയ സഹായകമാകുമെന്നുമാണ് കർഷകരുടെ നിഗമനം. പ്രതിവർഷം 900,000 ലിറ്റർ വൈൻ സംസ്ഥാനത്ത് ചെലവാകുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ വലിയൊരു ഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. എന്നാൽ ഈ പദ്ധതിയുടെ ഒക്കെ പിന്നിലെ പിണറായി സർക്കാരിൻ്റെ നിഗൂഢ ലക്ഷ്യം മറ്റൊന്നാണ്. ജനങ്ങൾ അത് തിരിച്ചറിയാതെ പോകരുത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ വൈൻ ഉൽപ്പാദിപ്പിച്ചാൽ കർഷകരെക്കാൾ പിണറായി സർക്കാരിന് അത് വലിയ തോതിൽ വരുമാനം കയ്യിലെത്താൻ സഹായകമാകും. മദ്യം സംസ്ഥാനത്ത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നും അതിനാൽ മദ്യാസക്തിയും നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കുറച്ച് മദ്യവർജനം പ്രോത്സാഹിപ്പിക്കാൻ നടപടിയെടുക്കുകയാണെന്നും തുടർന്ന് ഇതിൻ്റെ ഭാഗമായാണ് വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കുന്നതെന്നുമാണ് എക്സൈസ് മന്ത്രിയുടെ വിശദീകരണം. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, പിണറായി സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു മദ്യഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന മദ്യഷാപ്പുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇരട്ടിയുടെ ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പബ്ബുകളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരുക്കത്തിൻ്റെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേയാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ വരുമാന വർധനവിന് പുതിയ പദ്ധതിയുമായി ഇരട്ടച്ചങ്കൻ ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പ്രസവത്തോടു കൂടി വന്ന തളർച്ച, അതിന് കഴിച്ച മരുന്ന് ക്രിയാറ്റിൻ ലെവല് 1.6. ഞാൻ 7 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, 7.4 ലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഒരു വിശ്വാസം പോലും ശരിക്കില്ലാതെയാണ് ഞാൻ മോഹനം വൈദ്യർ ക്ലാസ് കേട്ടു. ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അദ്ദേഹം തരുന്നത് പച്ചവെള്ളമാണെങ്കിലും അത് വിശ്വാസത്തോടെ കുടിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അതെല്ലാം അലോപ്പതി കഴിച്ച് നരകിച്ച് മരിക്കാനാണ് യോഗം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം.